അത് ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത്, കാർത്തിക് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ സംഗീതനാണെങ്കിലും ഇന്നാണെങ്കിലും നിങ്ങൾ ശരിക്കും നല്ലൊരു മനുഷ്യനാ. ഇതുപോലൊരാളെ ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല. പലരും സെൽഫിഷ് ആയിരിക്കും, ആരും നിങ്ങളെ പോലെ ആവില്ല. അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൂടെ നിൽക്കും, എന്നാൽ നിങ്ങള് ഒരിക്കലും അങ്ങനെ ഒരാളെ മതി. സ്കൂളിൽ പഠിക്കുമ്പോ എസ് എഴുതാൻ വലിയ ഇഷ്ടമായിരുന്നു തോന്നുന്നല്ലോ കായുവിന്. ഇത്രയേറെ പ്രശംസിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. എനിവേ, ഒരു താങ്ക് യു തന്നെ ധാരാളമായിരിക്കും. ആൻഡ് അതും ഗായുവിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. എനിക്ക് ഗായുവിന്റെ താങ്ക് യു പോലും ആവശ്യമില്ല. നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തിനാ താങ്ക് യു? ശരിയല്ല. ആ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ വിഷമം തോന്നരുത്, പക്ഷെ ലൈഫിൽ ആരും ഇത്രയധികം എമോഷണൽ ആവാൻ പാടില്ല. എത്ര കണ്ണുനീരെ വെറുതെ ഒഴുകിപ്പോയെന്ന് അറിയാമോ? ഞാൻ തടയനൊക്കെ ആദ്യം വിചാരിച്ചതാ. പിന്നെ കരഞ്ഞോണ്ടിരുന്നപ്പോ നല്ല ക്യൂട്ടായിട്ടും സുന്ദരിയായിട്ടൊക്കെ തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെയൊക്കെ കണ്ടോണ്ട് നിക്കാന്ന്. കാരണം ഇത്ര ക്യൂട്ടായിട്ട് കരയുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കാർത്തിക്കിന്റെ ഒരു കാര്യം, ഗായു ജസ്റ്റ് ചിൽ, ഓക്കെ? കീപ് സ്മൈലിംഗ്. ഇത്രയധികം ടെൻഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ഓക്കെ? എന്തായാലും ദൈവത്തോടെ നന്ദി പറയേണ്ടത്. കാർത്തിക്കിനെ പോലെ ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് അയച്ചില്ലേ. ഇതിലത്ര അട്ടഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ കണ്ടപ്പോ നിന്റെ കാറ്റ് പോയില്ലേ? വെരി ഫണ്ണി ബട്ട് ട്രൂ. Thank you. Thanks to you. താനിപ്പ എന്താ പറഞ്ഞത്? Thank you. ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. Thank you so much for helping. എന്റെ ഭഗവാനെ, ഞാനിപ്പ എന്തായി കേട്ടത്? വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കാൻ കൊതിച്ചിരുന്ന ആ വാക്കാണ് ഞാനിപ്പോൾ കേട്ടത്. ആക്ച്വലി എന്നോടാണോ താങ്ക് യു പറഞ്ഞത്? ഈ ഒന്നിനും കൊള്ളാത്തവനോട്? ഈശ്വരൻ വൈകിയാണെങ്കിലും കടാക്ഷിക്കുമെന്ന് പറയുന്നത് എത്ര നേരാണ്! ഇന്നെന്തായാലും ഞാൻ ഗംഗയിൽ പോയി കുളിക്കാൻ പോവാ. ഒരുപക്ഷെ ഞാൻ ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഗംഗയിൽ കുളിക്കുന്നതിന് പകരം ഞാൻ നിന്നെ മുക്കിക്കൊന്നേനെ. വരുന്നു പ്രിട്ടി ലേഡി. ഒന്ന് നിന്നേ. നീ ആ കവാലി കോമ്പറ്റീഷനിൽ മനഃപൂർവ്വം തോറ്റത് എന്തിനാ? നീ ജയിച്ചു കാണാൻ വേണ്ടിട്ട്. മറ്റൊരാളെ ജയിപ്പിക്കാനായിട്ട് സ്വയം തോൽക്കാൻ നീ അത്രയ്ക്ക് നല്ലവനൊന്നും അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാർത്തിക്. ഇതിൽ വേറെ എന്തോ റീസൺ ഉണ്ട്. ഇല്ല, ഇതുവരെ ആരും വിളിച്ചില്ല. നാളെ വിളിക്കുള്ളൂ എന്നാ തോന്നുന്നേ. നാളെ എങ്ങനെയാ? ഡിന്നർ റിഹേഴ്സൽ അല്ലേ? അഥവാ നാളെ ആണെങ്കിൽ എല്ലാ പ്രിപ്പറേഷൻസും എങ്ങനെ ചെയ്യും? അയ്യോടാ, അതിനു മുമ്പ് ഇവിടെ എന്തൊക്കെ ചടങ്ങുകൾ നടത്താനുണ്ട്! അതിന്റെ ഏർപ്പാടുകളൊന്നും ഇതുവരെ ആയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ആ ഡിന്നറും റിഹേഴ്സലും നാടകവും ഒക്കെ. ആ പിന്നെ പൂജാ സാമഗ്രികളൊക്കെ എത്തി. ആ രുക്മിണി, പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുക. പക്ഷെ ചർച്ചിന്റെ കാര്യത്തിൽ മാത്രം ഇപ്പൊ പ്രശ്നമുള്ളൂ. ഏട്ടത്തിമ്മ വിഷമിക്കാതിരിക്കേ, നമുക്ക് അതിനെന്തെങ്കിലും മാർഗം കണ്ടെത്തിയ പോരെ. എപ്പോഴാ ബാച്ചിലർ പാർട്ടിയൊക്കെ നടത്താൻ പോകുന്നത്? ശരിയായതു, അത് ഒഴിവാക്കാൻ പറ്റില്ലട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ നടത്തിക്കളയാം. പക്ഷെ എവിടെ വെച്ച് നടത്തുക? വീട്ടിൽ വെച്ചാ നടത്താലോ. ഇന്നൊരു അടിപൊളി കിടിലം പാർട്ടി നടത്തിയേക്കാം. അത് നടക്കില്ലടാ, ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. നീ എന്തായി പറയുന്നത്? ഈ വീട്ടിൽ വെച്ചല്ല, ഞങ്ങളുടെ വീടിന്റെ കാര്യം പറഞ്ഞ്. എല്ലാവരും ഇവിടെയാണല്ലോ, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും. എങ്ങനെ നോക്കിയാലും ഞങ്ങളുടെ വീട് ഫ്രീ. അതൊരു നല്ല ഐഡിയ. നിന്റെ തലയിൽ ഇത്രയും നല്ല ഐഡിയ ഒക്കെ ഉണ്ടോ? താങ്ക് യു. ബെസ്റ്റ് ഓപ്ഷൻ മുത്തശ്ശിയുടെ വീടാ. അവിടെയാണെങ്കിൽ ആരുമില്ല, മറ്റു രണ്ട് വീടുകളിലും നല്ല തിരക്കായിരിക്കും. അത് ശരിയാ. ഏട്ടത്തിയമ്മ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കയറുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാർട്ടിയൊക്കെ വെച്ച് അടിച്ചു പൊളിക്കാം. അത് നല്ലതല്ലേ? എന്തേലും പുതുമുള്ള കാര്യങ്ങൾ ചെയ്താലല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ഇവിടെ തന്നെ ഉണ്ടാവും, ബാക്കിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവർക്ക് ചെയ്യണ്ടേ. യെസ്, ബോയ്സ് ഇവിടെ ജോലി ചെയ്യുമ്പോ നമ്മൾ അവിടെ അടിച്ചു പൊളിക്കും. യെസ്.
പാവം പെമ്പിള്ളേര് ഇവിടെ കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോ നമ്മള് പാർട്ടി ചെയ്ത് രസിക്കും. ഈ കുട്ടികള് കൊറേ നേരമായല്ലോ മുറി കയറിയിരുന്ന് കുരുകുനാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ പ്ലാനെന്ന് ആർക്കറിയാം. ഈ ആമ്പിള്ളേർ എന്തായാലും നല്ലൊരു ബാച്ചിലർ പാർട്ടിക്കുള്ള പുറപ്പാടായിരിക്കും. പെൺകുട്ടികളെ ഹെൻസ് പാർട്ടിക്കും. ഇവരെ കാണുമ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നന്ദീശന്റെ കല്യാണം നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാരും കൂടി ഒരു പാർട്ടി കൂടിയത് എന്ത് രസമായിരുന്നു. അത് പറയാനുണ്ടോ? പക്ഷേ നരന്റെ ബാച്ചിലർ പാർട്ടി ഓർമ്മയുണ്ടല്ലോ. ഒടുവിൽ എന്ത് വലിയ പ്രശ്നമായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ വല്ലതും നടന്നാലോ? അങ്ങനെ ഒന്നും നടക്കില്ല. പഴയ തെറ്റുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാഠം നമ്മുടെ പിള്ളേര് പഠിച്ചിട്ടുണ്ടാവണം. ആ അതും ശരിയാ. പക്ഷേ ഇപ്രാവശ്യം കുട്ടികൾ എന്തൊക്കെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? അവിടെ പോയി ഒന്ന് നോക്കിയാലോന്ന് ആലോചിക്കുക. എനിക്കും ആഗ്രഹമുണ്ട്. അതെ, ഈ തീം പാർട്ടിയുടെ രസമൊന്നും വേറെ തന്നെയാ. അത് ശരിയാ. ഷോ, ഇതൊക്കെ പഴയ തീമുകളാ. ഈ ബോളിവുഡ് തീമൊക്കെ ഒത്തിരി ആയി. നമുക്ക് എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്യാം. യെസ്, ഒരു നല്ല തീം കിട്ടി. റോക്കിംഗും യുണീക്കുമായിട്ടുള്ള ഒരു നല്ല ഐഡിയ. എന്താ കാർത്തിക്? നട്ടപ്പാതിരയുടെ കറുത്ത ഇരുട്ടിൽ ആരും കടന്നു ചെല്ലാത്ത കൊട്ടാരത്തിന്റെ മുറ്റത്തും വരാന്തയിലും ഭയാനകമായ നിശബ്ദത മാത്രം. ആ നിശബ്ദതയെ കീറിമുറിച്ച് പാദസരത്തിന്റെ ശബ്ദം. എല്ലാവരും ഭയന്നു വിറച്ച് ശ്വാസം അടക്കിയിരിക്കുന്നു. ഇതാര് വരുന്നതിന്റെ ശബ്ദമാണ്? ഇതാര് വരുന്നതിന്റെ സൂചനയാണ്? അന്ധകാരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ശരവേഗത്തിൽ കുതിര പാഞ്ഞു വരികയാണ്. പൊടിപടലടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ആരുടെയും മുന്നിൽ ഒരിക്കലും കൂസാത്ത കൗബോയാണ്. ആ പെണ്ണുങ്ങളുടെ ക്യൂ ആയിരിക്കും അവന്റെ പിന്നിൽ. അപ്പോഴാണ് അവൻ അവന്റെ കോട്ടിൽ നിന്നും ആ പിസ്റ്റൾ എടുക്കുന്നത്. ആകാശത്തേക്ക് ഫയർ ചെയ്യണം. എന്ത് പറ്റി ഗേൾസ്, ഒന്നും മനസ്സിലായില്ലേ? നീയാള് കൊള്ളാലോ. സൂപ്പർ ഐഡിയ. അതെന്തായാലും പൊളിക്കും. ഓഫ് കോഴ്സ്, അതിനൊരു സംശയമില്ല. പിന്നെ നമുക്ക് പാർട്ടി അടിച്ച് പൊളിക്കാന്നേ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. നിങ്ങൾ ഇവിടെ താമസിക്കാൻ തയ്യാറായല്ലോ. എത്ര വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്? അത് ശരിയാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നത്. നീ ഇത് കണ്ടായിരുന്നോ? സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, ജോലി ചെയ്യാൻ നോക്ക്. ഇനി എന്തൊക്കെ പണികളാ ബാക്കി കിടക്കുന്നത്? അമ്മ, ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ജോലിയൊക്കെ പിന്നെ എല്ലാരും ചെയ്യില്ലേ? നെയ്യപ്പം തിന്നാ രണ്ടുണ്ട് കാര്യം. കല്യാണത്തിന് ജോലി ചെയ്തു ആവും, പിന്നെ ആരോഗ്യത്തിന് നല്ലതാ. അമ്മേ, അമ്മയുടെ കഴുത്തിന്റെ വേദന ഇതുവരെ കുറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാണോ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്? അത് തന്നെയാ മോളെ. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇന്നിപ്പോ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ ഈ നെക് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ കല്യാണത്തിന്റെ സമയത്ത് വേദന കൂടിയാ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ ഇതിട്ടുകൊണ്ട് നിക്കേണ്ടി വരുമെന്ന് പേടിച്ചാ. അല്ല, നീ ഓർക്കുന്നില്ലേ മോളെ, നാളെ നമ്മൾ ആ ഭാനുവിന്റെ കല്യാണത്തിന് പോയപ്പോ അന്നും അതുപോലെ ഇത് കഴുത്തിലുണ്ടായിരുന്നു. അതെയോ? എന്താഘോഷം ഉണ്ടെന്ന് എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഓ എന്റെ ദൈവമേ. അയ്യോ ദൈവമേ, നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? നാൻസിന്റെ അന്ന് ഞാൻ കൊറേ ആവേശം കാണിച്ചു എന്ന് തോന്നുന്നു അന്ന് മുതൽ തുടങ്ങിയതാ. അയ്യോ, എനിക്ക് ഈ വേദന സഹിക്കാൻ പാടില്ലേ. എന്തായാലും ഒരു കാര്യം വളരെ നന്നായി, ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ കഴുത്തിലും ബെൽറ്റ് ഉണ്ടല്ലോ. ഒന്ന് പോ അവിടുന്ന്. കൊള്ളാലോ മുത്തശ്ശ. മേഡ് ഫോർ ഈച്ച് അദർ. ബെൽറ്റ് ഇടാനും മേഡ് ഫോർ ഈച്ച് അദർ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടിയാ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നത്. എടാ യദു, മുത്തശ്ശിയോട് നീ തന്നെ ചോദിക്കടാ. താക്കോലും മുത്തശ്ശിയുടെ കയ്യിലുള്ളത് എനിക്ക് പറ്റില്ല. വേണമെങ്കിൽ നീ തന്നെ വെക്ക്. ഞാൻ ചോദിച്ചാ ഇല്ലെന്നേ പറയൂ, അത് ഉറപ്പാ. അത് ഞാൻ എങ്ങനെ ചോദിക്കാം? എന്ത് പറ്റി? എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? അത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോ അത് അതെന്താന്നോ പറയു. നിങ്ങൾ ഇങ്ങനെ പപ്പപ്പ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ പറ. കല്യാണ വീടാ, ഒത്തിരി ജോലിയുണ്ട്. ചില എല്ലാവരും അവരവരുടെ ജോലി നോക്ക്. എന്ത് പറ്റി? വീടിന്റെ താക്കോല് വേണമായിരിക്കും. ചെറുക്കന്മാരുടെ പാർട്ടി നടത്താൻ വേണ്ടിയല്ലേ? നിങ്ങളുടെ കള്ളത്തരമൊന്നും എന്റെ അടുത്ത് വേണ്ട. കാര്യം എന്താന്ന് വെച്ചാ നേരെ ചൊവ്വെ പറ. ഇത് എന്തിനുള്ള മുന്നോടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതങ്ങ് പറഞ്ഞ പോരെ. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഇതൊന്നും ആരും വേണ്ടാന്ന് പറയില്ല. നിങ്ങൾ സന്തോഷിച്ചോ മക്കളെ. ആ ശരിയാ, നല്ലോണം ആഘോഷിച്ചോ. ഇങ്ങനൊരു ദിവസം വീണ്ടും കിട്ടിയെന്ന് വരില്ല. റോസിന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഇല്ലേ, അവരെ കൂടെ വിളിക്കാൻ മറക്കല്ലേ. ഒരു കാര്യം എല്ലാരും ഓർത്തോണം, ഇതൊരു കല്യാണ വീടാണ്. ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. മാമയെ ഓർത്ത് വിഷമിക്കണ്ട, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ഞാൻ അത്രക്കൊരു മുതുകഴവിയൊന്നും അല്ല, എനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നാ താക്കോലു കൊണ്ടുവയ്ക്കോ. ഇനി വീട്ടുജോലികളൊക്കെ ആൺകുട്ടികൾ ചെയ്തോളും, നമ്മൾ പെൺകുട്ടികൾക്ക് പാർട്ടി. സോ ഗൈസ്,
റെഡി ഫോർ ദ ബാച്ചിലേഴ്സ് പാർട്ടി. യെസ്. പെണ്ണുങ്ങൾ എല്ലാവരും അവരുടെ ചുരിദാറിന്റെയും ലഹങ്കയുടെയും ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ പാർട്ടി ചെയ്യാൻ പോകുന്നു. പാർട്ടി ഓഫ് ദ ഇയർ. മമ്മി, ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഇതിനകത്ത് പാക്ക് ചെയ്ത് തന്നാ മതി. അപ്പൊ മമ്മി ഒന്നും അറിഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇന്ന് ബാച്ചിലേഴ്സ് പാർട്ടിയാ? യദുവിന്റെ വീട്ടിൽ വെച്ചിട്ട്. അയ്യോ, അവിടെ എന്തിനാ പോയി? അവിടെ എന്താ മമ്മി? കുട്ടികളോടൊന്നും പറയണ്ട, അവര് നേരിട്ട് തന്നെ അറിയട്ടെ. നേരിട്ട് കാര്യങ്ങൾ അറിയുമ്പോ അതിന്റെ രസമൊന്നും വേറെ തന്നെ ആയിരിക്കും. മമ്മി, മമ്മി എന്താ ആലോചിക്കുന്നത്? കഴിക്കാനായിട്ട് വല്ലതും കിട്ടും? അതിപ്പോ തരാം മോനെ. ആ പിന്നെ മമ്മി, നായരോടും നിഷയോടും ഇതൊന്നും പറഞ്ഞേക്കല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഞങ്ങളുടെ പിന്നാലെ കൂടും. ഞാനൊരു അക്ഷരം പോലും പറയില്ല, അതോർത്ത് നീ പേടിക്കണ്ട. എന്തായാലും ഞാൻ കുറച്ച് അധികം ഫുഡ് പാക്ക് ചെയ്ത് തരാം കേട്ടോ. അല്ല, അതെന്തിനാ കൂടുതൽ വെക്കണേ? പെട്ടെന്ന് ആർക്കെങ്കിലും ആവശ്യം വന്നാലോ. താങ്ക് യു മമ്മി. ഈ വാതിലിന്റെ ശബ്ദം ഹൊറർ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലോ. മഴ ആയതുകൊണ്ട് വാതിലൊക്കെ വല്ലാതെ ടൈറ്റ് ആയി. ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാ? സ്വിച്ച് അകത്താ. ഇതെന്താ ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലേ? ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാടോ? എടാ യദു, പാർട്ടി നിന്റെ റൂമിൽ വെച്ചു നടത്താൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇല്ല, അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടായി. ശരിക്കും ഞാനും വെളുതായെന്ന് തോന്നുക. നമുക്ക് എല്ലാവർക്കും നന്ദിനി മാമയുടെ റൂമിലേക്ക് പോവാം. രുക്മിണി, നീ അവരോട് സംസാരിച്ചോ? അവരൊക്കെ കല്യാണത്തിന് വരില്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ട്. അവളുടെ അമ്മായിമ്മ അസുഖമായിട്ട് ആശുപത്രി കിടക്കല്ലേ, വരാൻ ബുദ്ധിമുട്ടാവും. യദുവിന്റെ മുത്തശ്ശൻ എപ്പ വരും? ഐ എം സോ സോറി. അത് പിന്നെ ഞാൻ ചോദിച്ചത് തെറ്റായോ? അങ്ങനൊന്നും ഇല്ല മാർത്തെ, തെറ്റായിട്ടൊന്നും ചോദിച്ചില്ല. ശരിയാ ചോദിച്ചു. ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഞാനും മനസ്സ് തുറന്ന് ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. മാർത്തയുടെ ഭർത്താവിനെ പോലെ എന്റെ ഭർത്താവും വർഷങ്ങൾക്ക് മുമ്പേ എന്നെ ഉപേക്ഷിച്ചു പോയതാ. പിന്നീട് അറിയാൻ കഴിഞ്ഞത് അയാള് വേറെ കല്യാണവും കഴിച്ചു എന്നാ. എന്റെ ഭഗവാനെ, എന്തൊക്കെ പ്രശ്നങ്ങളാ. രുക്മിണി ആന്റിയുടെ ധൈര്യത്തെ സമ്മതിക്കണം. ഇന്ന് വരെ ഇതിനെ കുറിച്ച് ആരോടൊരു അക്ഷരം പോലും ആന്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ ആന്റി വിഷമിച്ചിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. നന്ദിനി ചേച്ചിയും ചേട്ടനും കൂടി ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ ആന്റിയുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് അറിയാൻ. മനസ്സിലെ വിഷമം തുറന്നു പറഞ്ഞ ആന്റിക്ക് എന്തെങ്കിലും സമാധാനം ആവുമല്ലോ എന്ന് കരുതി. പക്ഷെ എന്തു പറയാൻ, ആന്റി സ്വന്തം വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ചു നിന്നു. പെട്ടെന്ന് മാർത്ത ചോദിച്ചപ്പോ അമ്മയുടെ മനസ്സിൽ അടക്കി പിടിച്ചിരുന്ന വിഷമങ്ങളെല്ലാം പുറത്തേക്ക് വന്നു. മാർത്ത ചോദിച്ചപ്പോ മാത്രമാണ് അടിക്ക് സ്വന്തം ദുഃഖങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് തോന്നിയത്. മാതയുടെ എന്റെയും കഥ ഒരുപോലെയാ. സെയിം സെയിം. രണ്ടുപേർക്കും നല്ല മനസ്സുണ്ട്. അതെ ആന്റി, നിങ്ങളെ കണ്ട് ഞങ്ങൾ ഒരുപാട് പഠിക്കണം. നിങ്ങളുടെ ഈ ധൈര്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. അതെ രുക്മിണി ചേച്ചി, ചേച്ചി ഞങ്ങൾക്ക് നല്ലൊരു ഉദാഹരണ. ശരിക്കും ഞങ്ങളുടെയൊക്കെ അഭിമാനമാ. അതെ അതെ. ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യാതെ പുറത്തേക്ക് വാട. ധൈര്യം ഉണ്ടെങ്കിൽ നേർക്കുനേർ വാട. എല്ലാവരും റെഡിയാണല്ലോ. നിഷേ, മ്യൂസിക്.
ഇത് നല്ല രസമുണ്ടല്ലേ. ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു ആർമാദത്തിന്റെ തുടക്കം മാത്രം. അല്ല, ഈ മ്യൂസിക് എവിടുന്ന വരുന്ന? കുറെ നേരമല്ല കേൾക്കാൻ തുടങ്ങിയിട്ട്. കാർത്തിക്, അത് വേറെ ഒന്നുമല്ല, രണ്ട് വീടിനപ്പുറത്തൊരു ബംഗ്ലാവ് ഉണ്ട്, അവിടെ നിന്നായിരിക്കാനേ വഴിയുള്ളൂ. അവിടെ എപ്പോഴും ദൂരമുള്ള പാർട്ടികളുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ലെറ്റ്സ് എൻജോയ്. ഈ ശബ്ദം ഇടുന്ന വരുന്നേ? ഈ വീടിന്റെ അപ്പുറത്ത് വേറെയും കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, ചിലപ്പോ അവരായിരിക്കും. അല്ലാതെ വേറെ ഒന്നും അല്ല. അതിനിപ്പോ നമുക്കെന്താ? നമ്മൾ ചിലപ്പോ അവരെക്കാൾ ബഹളം വെക്കും, അപ്പൊ അവരുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. ഇത് ശരിക്കും ഒരു യക്ഷിക്കൊട്ടാരം പോലെ ഉണ്ടല്ലോ. ഈ പ്രേതത്തിലും പിശാചിലും എനിക്ക് വിശ്വാസമില്ലാത്തത് കൊള്ളാം. അല്ലെങ്കിൽ
എനിക്ക് ഒത്തിരി വിശക്കുന്നുണ്ട് ഗേൾസ്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കിച്ചണിൽ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട, കായ് ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. എനിക്കും ദാഹിക്കുന്നുണ്ട്. എന്താ ഏട്ടാ ഇത്, ഇവിടെ കെച്ചപ്പ് ഒന്നും ഇല്ലേ? ഓ സോറിടാ, ഞാനിത് എടുക്കാൻ മറന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഏതോ ഇങ്ങോട്ട് പോന്നെ, ഏതോന്റെ ബാച്ചലേഴ്സ് പാർട്ടി അല്ലേ? നിന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഞങ്ങൾ സമ്മതിക്കും. കെച്ചപ്പ് ഞാൻ എടുത്തോണ്ട് വരാം. എന്നാ ശരി, അടുക്കളയിലുണ്ട്. ഇവിടെ ലൈറ്റ് ഇല്ല. മെഴുകുതിരി ഇത് ശരിക്കും ഒരു യക്ഷിക്കൊട്ടാരം പോലെ ഉണ്ടല്ലോ. ഈ പ്രേതത്തിലും പിശാചിലും എനിക്ക് വിശ്വാസമില്ലാത്തത് കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എല്ലാരെയും പേടിപ്പിച്ച് വിറപ്പിക്കണം.